ബലാത്സംഗ കേസിൽ പ്രതിയായ എം മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യത്തെ ചൊല്ലി എൽ ഡി എഫ് രണ്ടു തട്ടിൽ. മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് സി പി എം നേതൃത്വം. എന്നാൽ രാജി അനിവാര്യമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ. മുഖ്യമന്ത്രിക്ക് മുകേഷ് നൽകിയ വിശദീകരണത്തോടെ എം എൽ എ രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് സി പി എം. താൻ നിരപരാധിയാണെന്നും ആരോപണം ഉന്നയിച്ച നടി പണം ചോദിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്നുമാണ് മുഖ്യമന്ത്രിയോട് മുകേഷ് വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ സ്ത്രീപീഡന കേസിൽ പ്രതിയായ മുകേഷ് രാജിവെക്കണമെന്ന നിലപാടിലാണ് സി പി ഐ നേതാക്കൾ. നോൺ വെയിലബിൾ ആയിട്ടുള്ള സെക്ഷൻ ചുമത്തിക്കൊണ്ടുള്ളൊരു കേസ് വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു എം എൽ എ എന്ന നിലയിൽ ഒരു രാജിവെക്കുക എന്നുള്ളത് രാഷ്ട്രീയ ധാർമ്മികത ആവശ്യപ്പെടുന്നതാണ്. അത് പ്രത്യേകിച്ച് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എ എന്ന നിലയിൽ മുകേഷ് സ്ഥാനമൊഴിഞ്ഞു നിൽക്കണമെന്ന് സി പി ഐ എക്സിക്യൂട്ടീവും ആവശ്യപ്പെട്ടു. സി പി ഐയുടെ നിലപാട് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെയും സി പി എം സംസ്ഥാന സെക്രട്ടറിയെയും അറിയിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. അതേസമയം സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റിയിലും മുകേഷിനെതിരെ വിമർശനമുണ്ട്. എന്നാൽ കോൺഗ്രസ് എം എൽ എ മാർ കേസിൽ പ്രതിയായപ്പോൾ അവർ രാജിവെച്ചില്ലല്ലോ എന്ന തൊടിനായം ഉയർത്തിയാണ് സി പി എം പ്രതിരോധം. കേരളത്തിൽ ഇതിനു മുൻപ് രണ്ട് എം എൽ എ മാർ, ആ രണ്ട് എം എൽ എ മാർക്ക് നേരെ ഇതിനേക്കാളും വലിയ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. രണ്ട് എം എൽ എ മാരുടെയും അതാത് ബന്ധപ്പെട്ട പാർട്ടികളും നടപടി സ്വീകരിച്ചാൽ രണ്ടും എം എൽ എമാർ രാജിവെച്ചു പോയാൽ തീർച്ചയായും മൂന്നാമത്തെ ആളും രാജിവെക്കേണ്ടി വരും. എന്നാൽ മുന്നണിയിലെ അഭിപ്രായ ഭിന്നത സർക്കാരിനെ പ്രതിസന്ധിയിലാക്കും. കോൺഗ്രസ് എം എൽ എ മാർ രാജിവെച്ചാൽ ഞങ്ങളും രാജിവെക്കാമെന്ന ഒക്കച്ചങ്ങായി സൗഹൃദ രാഷ്ട്രീയത്തിലൂടെ സി പി എം പോലൊരു പാർട്ടിക്ക് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും? മാത്രമല്ല, ലൈംഗികാരോപണ കേസുകളിൽ സർക്കാരും പോലീസും സ്വീകരിക്കുന്ന നിലപാടുകൾ മുകേഷ് രാജിവെച്ചില്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലിലുമാകും. മാർഷൽ വി സെബാസ്റ്റ്യൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.